ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ലോഗോസ്ക്വിസ് ചാനലിനോട് ചേർന്ന് 2020 ലോഗോസ്ക്വിസിനെ പഠിച്ചൊരുങ്ങുവാൻ ദൈവം നൽകി കൃപയ്ക്ക് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും എന്ന് മർക്കോസ് 4:25 നാം വായിക്കുന്നു. കൃപയുള്ളവന് നൽകപ്പെടുന്ന ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, കരുണയുള്ളവന് ലഭിക്കുന്ന കരുണ, ചോദ്യമുള്ളവന് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ചോദ്യമുള്ളവന് നൽകപ്പെടുന്ന ഉത്തരം പരിശുദ്ധാത്മാവ്, അങ്ങനെ ജാഗരൂകതയുള്ളവൻ നൽകപ്പെടുന്ന അറിവ് എന്ന് വേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് ജാഗരൂകതയുള്ളവരായി, ചോദ്യമുള്ളവരായി, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി ആഗ്രഹമുള്ളവരായി വ്യാപരിക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കപ്പെട്ട കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. ഈ 21-ാം തീയതി മുതൽ, അതായത് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് 3 മാസം തികയുന്ന അന്ന് തൊട്ടാണ് മത്സര പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ ക്രമീകരിക്കുന്നത്. വിശദാംശങ്ങൾ ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ അന്ന് 21-ാം തീയതി നമ്മൾ സവിശേഷമായ ചില കാര്യങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ ഞാൻ അറിയിക്കുന്നതാണ്. എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. 1-ാമത്തെ ചോദ്യം, ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഈശോ ആരോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഉത്തരം, 12 പേരോടും കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരോടും. ചോദ്യം 2, വചനം ശ്രവിക്കുമ്പോൾ സന്തോഷപൂർവം അത് സ്വീകരിക്കുന്നവർ എവിടെ വിതയ്ക്കപ്പെട്ട വിത്താണ്? ഉത്തരം, പാറപ്പുറത്ത്. ചോദ്യം 3, 4:21 എത്ര വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത്? ഉത്തരം 4. ഞാൻ ഈ വീഡിയോയിൽ, ഇങ്ങനെയുള്ള വീഡിയോകളിൽ കൂടുതലായി അല്പം ബുദ്ധിമുട്ടേറിയ തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. കാരണം നമ്മൾ ഓരോ അധ്യായത്തിൻ്റെയും ലളിതമായ ചോദ്യോത്തരങ്ങളുടെ വീഡിയോ അല്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റേത് അങ്ങനെയുള്ളതെല്ലാം കഴിഞ്ഞതാണ്. ഇനി ഇങ്ങനെയുള്ള പ്രത്യേക ചോദ്യങ്ങളും പിന്നെ സമാനവാക്യങ്ങളുടെയും വീഡിയോകളാണ് വരാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ അല്പം ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി നിങ്ങളത് ഗ്രഹിക്കുവാൻ, നന്നായി പഠിക്കുവാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ 4 വസ്തുക്കളെ കുറിച്ചാണ്. 4-ാമത്തെ ചോദ്യം, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. അധ്യായവും വാക്യവും നേരത്തെ പറഞ്ഞതുപോലെ 4:25. 5-ാമത്തെ ചോദ്യം, ദെക്കാപോളിസിൽ സുഖമാക്കപ്പെട്ട പിശാചുബാധിതൻ പ്രഘോഷിക്കാൻ തുടങ്ങിയത് എന്താണ്? ഉത്തരം, യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന്. അടുത്ത ചോദ്യം, ചോദ്യം 6, 4:22 ജൈറോസ് യേശുവിനെ കണ്ടപ്പോൾ യേശു എവിടെയായിരുന്നു? ഉത്തരം, കടൽ തീരത്ത്. ചോദ്യം 7, 5-ാം അധ്യായത്തിൽ തൽക്ഷണം സംഭവിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം, അവളുടെ രക്തസ്രാവം നിലച്ചു, അതായത് രക്തസ്രാവക്കാരി സ്ത്രീയുടെ, ബാലിക എഴുന്നേറ്റ് നടന്നു, അങ്ങനെ 2 കാര്യങ്ങളാണുള്ളത്. ചോദ്യം 8, 6:7 വാക്യങ്ങളിൽ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവർക്ക് ഉപയോഗിക്കുവാനായി യേശു അനുവദിക്കുന്നത് എന്തൊക്കെയാണ്? ഉത്തരം, വടി, ചെരുപ്പ്. അടുത്ത ചോദ്യം, ചോദ്യം 9, ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് എന്താണ് പ്രസംഗിച്ചത്? ഉത്തരം, അനുതപിക്കണമെന്ന്. ചോദ്യം 10, 6:30 പ്രകാരം യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടിയത് ആര്? ഉത്തരം, അപ്പസ്തോലന്മാർ. ചോദ്യം 11, എവിടെ എങ്ങനെ ഇരിക്കുവാനാണ് ആദ്യത്തെ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിൽ ഈശോ ജനങ്ങളോട് പറയുന്നത്? ഉത്തരം, പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായി. ചോദ്യം 12, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. അധ്യായവും വാക്യവും. ഉത്തരം 6:50. ചോദ്യം 13, ദൈവരാജ്യം എന്തിന് സദൃശമാണെന്നാണ് 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്? ഉത്തരം, ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന്. ചോദ്യം 14, കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. യേശു ആരോട്, ആരെ അറിയിക്കുവാനാണ് ഇക്കാര്യങ്ങൾ പറയുക? ഉത്തരം, സുഖമാക്കപ്പെട്ട പിശാചുബാധിതനോട്, അവൻ്റെ സ്വന്തക്കാരെ അറിയിക്കുവാൻ. ചോദ്യം 15, 5:43 യേശു നൽകുന്ന കർശനമായ ആജ്ഞ എന്ന്? ഉത്തരം, ആരും ഈ വിവരം അറിയരുത്. വീഡിയോ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനും ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.